ഞാനിന്ന് പരമ്പളൂർ വാക്ക്വേലാട്ടോ പരമ്പളൂർ വാക്ക്വേല് എൻഡിലായിട്ട് ഒരു മന്തി പാലസ് എന്നൊരു ഷോപ്പ് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ മന്തി സ്പെഷ്യൽ കാന്താരി മന്തി എങ്ങനെയുണ്ടെന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ അവിടുത്തെ കിച്ചണിലെ കാഴ്ചകളും അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് എറണാകുളം ജില്ലയിൽ തന്നെ നമുക്ക് നാല് ഷോപ്പുകളുള്ളത്. അത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് വൈപ്പിലാണ്, പിന്നെ ഒന്ന് ഫോർട്ട് കൊച്ചി, പിന്നെ മട്ടാഞ്ചേരി. ഇപ്പോൾ ഇത് നാലാമത്തെ ഷോപ്പാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കോഴിക്കോട്, അവിടെ പണിയാർന്നു പോകുന്നതാണ്. പിന്നെ നമ്മുടെ സ്വന്തം നാടായ മലപ്പുറത്ത്, മലപ്പുറത്ത് എന്തായാലും നമുക്കൊരു ഷോപ്പ് വേണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാവും മലപ്പുറത്താണ്. നമ്മുടെ ഡൈനിങ് ഇതാ ഇവിടെയാണ്. പിന്നെ നമ്മുടെ പാർസൽ കൗണ്ടറായിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൗണ്ടറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാർസൽ മാത്രം അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ സംരംഭത്തിലെ മെയിൻ ഷെഫ് കുഞ്ഞാവയാണ്. കുഞ്ഞാവ നമ്മുടെ അനിയൻ ചെക്കനാണ്. അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെമ്പച്ച് കത്തിച്ചതിന് ശേഷം നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടേണ്ടത് ഏലക്ക, പട്ട, പൂവ്, ഗ്രാമ്പു, നാരങ്ങ, കുരുമുളക്, ജീരകം. അതിട്ട് എണ്ണയിൽ നമ്മൾ ചെയ്യും. പിന്നെ അതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്യും. സവാള ആഡ് ചെയ്തതിന് ശേഷം സവാള ഒന്ന് മുരിയും. എണ്ണയായിരുന്നു മുരിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കും. നമ്മൾ അരിൻ്റെ അതേ അളവിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. മന്തിയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഏലക്കായി, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഈ നാലായിട്ടാണ് മന്തിയുടെ ഹൈലൈറ്റ് സംഭവം. നമ്മൾ ഈ ചിക്കനിൽ ടേസ്റ്റ് കിട്ടാനായിട്ട് തലേ ദിവസം നമ്മൾ മസാല വെള്ളത്തിൽ ചേർക്കുന്നുണ്ട്, ഇട്ട് വെക്കുന്നുണ്ട്. അതിന് പുറമെ രാവിലെ നമ്മൾ മന്തി വെക്കാൻ നേരത്ത് നമ്മൾ സ്പെഷ്യൽ മസാല ഉണ്ട്, ആ മസാല ചിക്കൻ തരും. അതാണ് ചിക്കൻ ടേസ്റ്റ് കൂടാൻ കാരണം. ഇപ്പോൾ വെള്ളം തളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരി ഇടണം. വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ദമ്മിടാനായിട്ട് ഇതും നമ്മൾ ഈ ചിക്കനും കൂടി കുയിലേക്ക് ഇറക്കാൻ നിൽക്കുകയാണ്. ഇവിടെ രണ്ട് കുയ്യാണുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ മൂന്ന് നേരമായിട്ടാണ് കത്തിക്കുന്നത്. അതുപോലെ തന്നെ അറേബ്യൻ രീതിയിലാണ് ഞങ്ങൾ ദമ്മിടുന്നത്. ചാക്ക് നനച്ച് ചുറ്റും വെച്ച് അതിൽ അടപ്പിട്ടിട്ടാണ് ദമ്മിടുന്നത്. ഇതാണ് റിയൽ അറബിക് രീതി. ഇത് കുയ്ക്ക് അരക്കതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുയ്യെന്ന് പൊന്തിക്കുന്നത്. മന്തി പാലസിൽ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത് ഷെഫ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാന്താരി മന്തിയാണ്. അപ്പം നമുക്ക് കാന്താരി മന്തിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
എന്തിരുന്നത് മുളകരച്ചത്. ഓ മുളകരച്ചത് അല്ലേ. എന്തിനെ ചെയ്യണത്? ഇങ്ങനെ അടിച്ച് പരത്തി എല്ലാം അടിച്ച് പരത്തിയിട്ട് അങ്ങനെ മസാല എല്ലാം ഉള്ളു വന്നിട്ട് ഇറച്ചി എല്ലാം നന്നായിട്ട് ചതയണത്. ഇത് ഇതുവരെ കാണാത്ത പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഈ കാന്താരി മന്തി ഞാൻ ഒരു ടേസ്റ്റ് ആയിട്ടില്ല കണ്ടിട്ടില്ല. പക്ഷെ ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പേരെന്താണ്? അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ, എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് മന്തി റൈസും കൂട്ടിട്ട് മന്തി കഴിക്കാൻ ഈസി തന്നെ കഴിച്ചേക്കല്ലേ, മയോണൈസ് ഒക്കെ ഒഴിച്ച്. ഫിറ്റ്നസ്സാണോ വെറൈറ്റി വെച്ചാൽ ഈ കാന്താരിയുടെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ചെറിയ സ്പൈസിയാണ്. ഫിറ്റ്നസ്സാണ്, വേറെ അവിടെ ചെന്നാലും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ഞാൻ കംപ്ലീറ്റ് ആക്കട്ടാ. പക്ഷേ എല്ലാവർക്കും ചേട്ടാ.